ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സരൂസ് ലൈഫ് സ്റ്റൈൽ. എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ കിട്ടിയിട്ട് കുറേ ദിവസമായിട്ടോ വേറെ നമ്മളല്ല, പനിയൊക്കെ പിടിച്ചു. അതൊക്കെ കാരണം വീഡിയോ പിടിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എന്താണ് എല്ലാവരുടെയും വിശേഷം? അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കടെ ഒരു ഉപ്പേരിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഈ കടച്ചക്ക ഉപ്പേരി, നമ്മുടെ ഇവിടെയൊക്കെ കടച്ചക്ക എന്ന് പറയുക, ഇനി ശീമച്ചക്ക എന്നൊക്കെ പറയുന്നവരുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കടച്ചക്ക ഉപ്പേരിയായിട്ടാണ് ഞാൻ വന്നേക്കണേ. അപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലാഗ് കിട്ടായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂടെയുള്ള കുഞ്ഞു ബെൽബട്ടിലെ ഓൾക്കൂടി പ്രസ് ചെയ്യണം, എന്നാലാണ് ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ വേഗം തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ചോറിനൊക്കെ കഴിക്കാൻ പറ്റുക, അല്ലെങ്കിൽ കഞ്ഞിക്കൊക്കെ കഴിക്കാൻ പറ്റുക. ഈ കറി എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ദീദി ഇതുപോലെ ഒരു കടച്ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും പേര് പറയുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്താണ്. അപ്പോൾ അത് ഞാൻ ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് എടുത്തേക്കണേ. ഒരുപാട് ചെറുതും അല്ല, ഒരുപാട് വലുതും അല്ല കേട്ടോ. ആ പരുവത്തിലാണ് എടുത്തേക്കണേ. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഞ്ഞപ്പൊടി ഇട്ടിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കണേ. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്, അതായത് ഇത് വേവാനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ടത് കുറച്ച് പച്ചമുളക് വേണം കേട്ടോ. പച്ചമുളകും അതുപോലെ തന്നെ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എരിവിനനുസരിച്ച് വേണം മുളക് ചേർത്ത് കൊടുക്കാൻ, കാരണം ഇനി നമ്മളത് കാച്ചൊക്കെ ചെയ്യും കേട്ടോ. എന്നാലും ഒരു കഷ്ണം മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ചേർത്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കുന്നില്ല, കുറച്ച് വെള്ളം മാത്രം, അതായത് ഇത് വേവാനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, കൈ കൊണ്ട് കയ്യിലൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്കത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം നമുക്കിത് മൺചട്ടിക്ക് പകരം കുക്കറിൽ വെക്കാം കേട്ടോ. പക്ഷേ അത് പെട്ടെന്ന് വെന്ത് പോകും, അധികം സമയമൊന്നും ഇത് വേവാനൊന്നുമില്ല. ഇപ്പോൾ ചട്ടിയിൽ വെച്ചാലും വേഗം തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഒരു പത്ത് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും അത് വെന്ത് കിട്ടും. അപ്പം നമ്മൾ ചട്ടിയിൽ വെച്ചാലും ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കണം കേട്ടോ. ഇതുപോലെ തുറന്ന് നോക്കണം, കാരണം അതിൽ വെള്ളം വറ്റിട്ടുണ്ടോ അല്ലെങ്കിൽ ഇനി പെട്ടെന്ന് വെന്തോ നോക്കണം. ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കണം ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ രണ്ട് പ്രാവശ്യം തുറന്നപ്പോഴേക്കും ഇതിപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. കാരണം ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, മാത്രമല്ല നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ടാവും. അങ്ങനെ സോഫ്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് വെന്തു എന്നാണ് അർത്ഥം കേട്ടോ. പിന്നെ അധികം സമയം നമുക്കത് വയ്ക്കേണ്ട, ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യമായ ഉള്ളിയും മുളകൊക്കെ കുത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് മുളകും അതുപോലെ തന്നെ ചെറുള്ളി ഉണ്ടല്ലോ, ചെറുള്ളിയും ഞാൻ കഷ്ണം വെളുത്തുള്ളിയും ഒക്കെ ചതച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒന്ന് കാച്ചിയെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ സാധാരണ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യാറ്. ഇനിയിപ്പോൾ ഓയിലൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അപ്പോൾ അവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം. പക്ഷേ എപ്പോഴും ടേസ്റ്റ് എപ്പോഴും വെളിച്ചെണ്ണ തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ചട്ടിയിലെ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരുന്നുണ്ട്. ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചതച്ച് വെച്ച് നമുക്ക് എത്രത്തോളം എരിവ് ആവശ്യമുണ്ട് അതിനാവശ്യമായ മുളകും അതുപോലെ തന്നെ കുറച്ച് ചെറുള്ളിയും പിന്നെ രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളിയും കൂടി ഇങ്ങനെ ചതച്ചെടുക്കണം കേട്ടോ. അതുപോലെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി കൊടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ചതച്ച് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ മൂപ്പിച്ചെടുക്കുമ്പോൾ ഒരുപാട് തീയൊന്നും വേണ്ട, ചെറിയ തീ തന്നെ വെച്ചിട്ട് മൂപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് മൂത്ത് വരാനായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കതിൻ്റെ സ്മെല്ലൊക്കെ കിട്ടും കേട്ടോ. മാത്രമല്ല ഈ വെളിച്ചെണ്ണയിൽ നിന്ന് ആ മുളകിൻ്റെ ഇതൊക്കെ ഇങ്ങനെ വിട്ട് വിട്ട് നിൽക്കുന്ന പോലെ തോന്നും. അപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് മൂത്ത് വരിക. അപ്പം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കരിയാതെ കിട്ടാനാണ് അതിനൊരു രുചി തന്നെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മളിതിങ്ങനെ മൂത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ ഇതിൻ്റെ വെളിച്ചെണ്ണയൊക്കെ വിട്ട് വിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്താണ് നന്നായിട്ട് മൂത്ത് വരുന്നുണ്ടെന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ ഈ ഒരു പരിവത്തി കഴിഞ്ഞാൽ നമുക്ക് വേവിച്ച് വെച്ച് നമ്മുടെ കടച്ചക്ക ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേ നമ്മളതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഉണ്ടോ ചെറിയ ലൈറ്റായിട്ട് ഒരു തുണ്ട് വെള്ളമായിട്ടുള്ളൂ. അപ്പോൾ ആ വെള്ളം ഇടുന്ന തൊട്ട് തന്നെ അതായിട്ട് ഊറ്റിക്കളേണ്ട കാര്യമില്ല. കാരണം നമ്മളത് മിക്സ് വരുമ്പോഴേക്കും, മിക്സ് ആക്കി വരുമ്പോഴേക്കും ആ വെള്ളമൊക്കെ വറ്റിപ്പോട്ടോ. അല്ലെങ്കിൽ തീരെ ഡ്രൈ ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ അതിനത്രയും ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. കാരണം കടച്ചക്കൊക്കെ വരുമ്പോൾ ഈ ഇതുപോലെ തന്നെ കിട്ടണം. ഇതിനപ്പുറം അതായത് തീരെ വേവാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചാൽ ഒരു ടേസ്റ്റും കിട്ടില്ല, നമുക്ക് ചോറിനൊക്കെ കഴിക്കാൻ തോന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ കടച്ചക്ക കറി വയ്ക്കണ ഇത് ഈ ഒരു ഭാഗമാണ് കേട്ടോ. നമ്മൾ ചോറിനാണെങ്കിലും ചപ്പാത്തിക്ക് ഇനിയിപ്പോൾ ചൂടുള്ള കഞ്ഞിയുടെ കൂടെ കഴിക്കാനാണെങ്കിലും ഓക്കെ ആയിരിക്കും. അന്യ ദോശയ്ക്കൊക്കെ ആണെങ്കിലും ഇത് പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ ഏതൊരു അതിൻ്റെ കൂടെ കഴിക്കാനും ഇങ്ങനൊരു കുഴമ്പൻ ടേസ്റ്റിലിരിക്കുകയാണെങ്കിൽ ഓക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടാണെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം.
അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുവരെയൊക്കെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.